തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പ്രധാന കെട്ടിടം ഇനി ചരിത്രം പറയും. അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങളും ആറ്റിങ്ങൽ കലാപവും ഒക്കെ വലിയ രൂപത്തിൽ കാണാം. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച ഫ്രീഡം വോൾ പദ്ധതി ഇന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പ്രധാന കവാടം കടന്നു ചെന്നാൽ അയ്യൻകാളിയും പഞ്ചമിയുമാണ് മുന്നിൽ. അയ്യൻകാളിയുടെ ഏറ്റവും വലിയ ചിത്രമാണിത്. തൃപ്പൂണിത്തുറ ആർ എൽ വി കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ ചിത്രങ്ങൾ ഒരുക്കിയത്. അവർ ആദ്യം ഒരു രണ്ട് ദിവസത്തെ വർക്കാണ് പറഞ്ഞതെങ്കിലും കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസും സമയക്കുറവിന്റെ കാര്യങ്ങളായതായാലും ഒരു മൂന്നര നാല് ദിവസം വരെ നീണ്ടെടുത്താണ് കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സമര ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ ഉള്ളതായ ഒരു ബോധം അവർക്കില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വരും തലമുറയെ ധീരദേശാഭിമാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ജീവൻ മരിച്ച വ്യക്തികളെ കുറിച്ചിട്ടുള്ളതായ ഒരു അറിവ് വരും തലമുറയ്ക്കും ഇന്നത്തെ സമൂഹത്തിനും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതായ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആസാദി കാ അമൃത് മഹോത്സവന്റെ ഭാഗമായി 64 കോളേജുകളിൽ ഇത്തരം ചരിത്ര ചുവരുകൾ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് തയ്യാറാകും. പഠനത്തോടൊപ്പം ഒരു വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് അത്തരത്തിൽ അനുവാദം തരികയും പൈസ ആ കോളേജുകൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റെടുത്ത ഈ 64 സർക്കാർ കലാലയങ്ങളിൽ ഏറ്റവും വലിയ പദ്ധതിയാണ് ഈ സംസ്കൃത കോളേജ് നടക്കുന്നത്. 20,000 സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 70 വിദ്യാർത്ഥികൾ 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയി നിന്നുകൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത്. ചിത്രകലാ വിദ്യാർത്ഥികൾ, കോളേജ് യൂണിയൻ, NSS പ്രവർത്തകർ എല്ലാവരുടെയും കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ കലാസൃഷ്ടി. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.